ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി 24-ന് അവസാനിക്കും. അഡ്വക്കേറ്റ് കെ പി മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് രണ്ടു വർഷത്തെ കാലാവധി പൂർത്തീകരിക്കുന്നത്. മോഹൻദാസ് രണ്ട് തവണയായി 4 വർഷം ചെയർമാനായിരുന്നു. ജീവനക്കാരുടെ പ്രതിനിധി എ വി പ്രശാന്തും ഭരണസമിതി അംഗമായി 4 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇവർക്ക് പുറമെ സി പി ഐ, ജനതാദൾ, എൻ സി പി, കോൺഗ്രസ് എസ് എന്നീ കക്ഷികളുടെ പ്രതിനിധികളാണ് കമ്മിറ്റിയിലുള്ളത്. 9-അംഗ ഭരണസമിതിയിൽ തന്ത്രി, ഊരാളൻ, സാമൂതിരി രാജ എന്നിവരുടെ പ്രതിനിധികൾ സ്ഥിരാംഗങ്ങളാണ്. സർക്കാരിലെ ഹിന്ദു മന്ത്രിമാരാണ് ഭരണസമിതിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതിനാൽ പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നത് വൈകിയേക്കും. ഫെബ്രുവരി 14-നാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്നത്. ഉത്സവത്തിന്റെ എസ്റ്റിമേറ്റ് കഴിഞ്ഞ ഭരണസമിതി യോഗം അംഗീകരിച്ചിരുന്നു. ഉത്സവ നടത്തിപ്പിനുള്ള ചുമതല ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഉത്സവത്തിന് നാട്ടുകാരുടെ യോഗം വിളിച്ച് ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്നത് അടുത്ത ഭരണസമിതിയായിരിക്കും. ഇതിന് മുന്നോടിയായി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. CCTV News, ഗുരുവായൂർ.